വയനാട് നഗരത്തിലെ കൽപ്പറ്റ നഗരത്തിലെ ആവേശ കാഴ്ചകളാണ് കാണുന്നത്. കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇതൊരു വലിയ ആവേശമാണ്. കാരണം പ്രിയങ്ക ഗാന്ധി വരുന്നു, ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ രാഹുൽ ഗാന്ധി മണ്ഡലത്തെ ഉപേക്ഷിച്ചു പോയി എന്നത് വലിയ രാഷ്ട്രീയ വിമർശനമായിരുന്നു. ഒടുവിൽ സഹോദരി വരികയാണ്. പ്രവർത്തകർക്കിടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ടോ? കാരണം ഒരു പരീക്ഷണ മണ്ഡലമായി വയനാട് മാറുന്നു എന്ന അങ്ങനെ ഒരു ആശയക്കുഴപ്പമുണ്ടോ പ്രവർത്തകർക്ക്? അവർ ഗാന്ധി കുടുംബത്തെ ഒന്നായി കാണുകയാണ്, അങ്ങനെ തന്നെയാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുലിനേക്കാൾ വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി കടന്നു വരുമെന്ന് വലിയ ആവേശത്തിലൂടെ പങ്കുവെക്കുമ്പോൾ സ്വാഭാവികമായി പ്രിയങ്കയും രാഹുലും സോണിയാഗാന്ധിയും കൂടി ഇവിടേക്ക് എത്തുമ്പോൾ അവരുടെ ആവേശം ഇരട്ടിയാകും. സ്വാഭാവികമായി പ്രിയങ്ക ഗാന്ധി കൃത്യമായി ഇന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തുന്ന പ്രതികരണങ്ങൾ, അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പോകുന്ന പ്രസ്താവനകൾ, അതൊക്കെ വലിയ തരത്തിൽ ഈ വയനാട്ടൻ ജനതയെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതിന്റെ ആവേശം എല്ലാ തരത്തിലും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? മലപ്പുറം. എന്താണ് മലപ്പുറത്ത് ഇങ്ങോട്ട് വയനാട്ടിലേക്ക് ആവേശം? ഞങ്ങളുടെ ചേച്ചിയെ പോലെ കടന്ന പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി, ആ ആവേശത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടി. വലിയ ഭൂരിപക്ഷം വേണ്ടി. വലിയ ഭൂരിപക്ഷം ഉണ്ടോ? മിച്ച ഭൂരിപക്ഷം ഉത്തരവായിരിക്കും. രാഹുൽ അടങ്ങാത്ത ഭൂരിപക്ഷം. അതിനുവേണ്ടി മാത്രം മലപ്പുറം ചരിത്ര ഭൂരിപക്ഷം. ചരിത്രം കുറിക്കും രണ്ടാമതും ഇവിടെ ഈ വയനാട്ടിൽ അടങ്ങാത്ത ആവേശം ഞങ്ങൾക്ക്. മലപ്പുറത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു ആവേശോജ്വലമായ പ്രകടനം ഞങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. മലപ്പുറത്ത് നിന്നും അതോടൊപ്പം കോഴിക്കോട് ജില്ലയിലെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുമൊക്കെയുള്ള പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് കാര്യം. സ്വാഭാവികമായി 11 മണിക്ക് ഈ റോഡ് ഷോ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. പക്ഷേ അല്പം കൂടെ താമസിക്കാനാണ് സാധ്യത. എന്തായാലും 12:30 തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണമെന്നൊരു കൃത്യമായ നിർദ്ദേശത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ സംഘാടകർ അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളൊക്കെ സജ്ജമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1/2 മണിക്കൂറിനകത്ത് നേതാക്കൾ ഇവിടേക്ക് എത്തും. അതുമായി ബന്ധപ്പെട്ട മറ്റ് ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഇവിടെ നിന്ന് ഏതാണ്ട് 1.5 കിലോമീറ്റർ അപ്പുറത്താണ് ഈ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ആ വേദി. ആ വേദിയിൽ എല്ലാ സുരക്ഷാ പരിശോധനകളും പൂർത്തിയാക്കിയിരിക്കുന്നു. പൊതുജനങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിന് അരികിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അവിടെ ബാരിക്കേഡ് തീർത്ത് നിയന്ത്രിച്ചിരിക്കുകയാണ്. CSF ഉദ്യോഗസ്ഥർ സ്വാഭാവികമായി ദേശീയ നേതാക്കളായിരിക്കും. ഗാന്ധി കുടുംബത്തിനൊപ്പം ദേശീയ നേതാക്കൾ, കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കളായിരിക്കും ആ വേദിയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുക. സ്വാഭാവികമായി വയനാടൻ ജനതയോട് രാഹുൽ ഗാന്ധി ഒഴിയുന്ന വയനാട്, അവിടേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ എന്തുകൊണ്ട് രാഹുൽ ഈ മണ്ഡലം ഒഴിയുന്നു, എന്തുകൊണ്ട് രാഹുലിന് പകരക്കാരിയായി പ്രിയങ്ക ഗാന്ധി ഇവിടേക്ക് എത്തുന്നു, ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള കൃത്യമായ ഉത്തരം, രാഷ്ട്രീയമായ മറുപടി, രാഷ്ട്രീയമായ ചോദ്യങ്ങൾക്ക്, ഇടതുമുന്നണിയും BJP ഉയർത്തിയ ചോദ്യങ്ങൾക്ക് രാഷ്ട്രീയമായ മറുപടി നൽകാൻ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനും സ്ഥാനാർത്ഥിയായ പ്രിയങ്ക ഗാന്ധിയും ദേശീയ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും ഒക്കെ ഇവിടേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായി പ്രവർത്തകർക്കത് വലിയൊരു ആവേശമായി മാറുന്ന കാഴ്ചയാണ് കൽപ്പറ്റയിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. റോഡ് ഷോ ഉടൻ ആരംഭിക്കും. പ്രവർത്തകർ ഇങ്ങനെ തമ്പടിച്ചു നിൽക്കുകയാണ്. അവിടേക്ക് ഉടൻ തന്നെ റോഡ് ഷോ ആരംഭിക്കും. അവിടെ പ്രവർത്തകരുടെ ആവേശമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അടക്കം പങ്കെടുക്കുന്ന റോഡ് ഷോയാണ് നഗരത്തിലൂടെ കടന്നു വരുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ അതിനുള്ള കാത്തിരിപ്പാണ്. വലിയ ആവേശമാണ്, വലിയ ആവേശ കാഴ്ചകളാണ് ഇവിടുന്ന് വരുന്നത്. വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി നോമിനേഷൻ സമർപ്പിക്കുകയാണ്. അവിടെ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഷോയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അവിടെ വലിയ ബാനറുകളും കൊടിതോരണങ്ങളും ഒക്കെ വന്ന് റോഡ് ഷോയിൽ പ്രവർത്തകർക്ക് പങ്കെടുക്കാൻ അണിനിരക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയാണ്. സമീപത്തെ ജില്ലകളിൽ നിന്നുപോലും ആളുകളുടെ പങ്കാളിത്തമുണ്ട്. വയനാട് മലപ്പുറം ജില്ലകളിലായിട്ടാണ് വയനാട് ലോക്സഭാ മണ്ഡലം
ഉള്ളത്. അവിടെ ലീഗ്, മുസ്ലിം ലീഗ് ഒരു നിർണായക സാന്നിധ്യമാണ്. ഒപ്പം കോൺഗ്രസ് പ്രവർത്തകരും, ഇങ്ങനെ കോൺഗ്രസിനും ലീഗിനുമൊക്കെ അവരുടെ സംഘടനാ സംവിധാനം വലിയ രീതിയിൽ പ്രകടിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരം കൂടിയാണ് ഈ റോഡ് ഷോയും. മറ്റും ആ രീതിയിലാണ് പ്രചരണ പരിപാടികൾക്ക് അവിടെ ഒരുങ്ങിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെക്കാൾ വലിയ പ്രതിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് എടുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. സേവാദൾ പ്രവർത്തകരും ഭാരതത്തിന്റെ ഇതിഹാസപുത്രി നമ്മുടെ പ്രിയങ്കരനായ രാഹുൽജിയുടെ വിദ്വേഷത്തിന് മറികടന്നുകൊണ്ട് സ്വർണത്തിന്റെ സ്നേഹത്തിന്റെ കടന്നിറക്കാൻ നിയോഗിക്കപ്പെട്ട 5000 കിലോമീറ്റർ ഗ്രാമാന്തരങ്ങൾ സന്ദർശിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ, ലോകത്തെ, ജനത്തെ ഒറ്റക്കെട്ടായി വെളിക്കുടിക്ക് എറിയെടുത്ത ആ പ്രിയ നേതാവിന്റെ സഹോദരി പ്രിയങ്കാജി കടന്നു വരുമ്പോൾ ഒരു നോക്ക് കാണാൻ വഴിക്കണ്ണുമായി വഴിയോരങ്ങളിൽ പാതയോരങ്ങളിൽ തരിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ജനാധിപത്യ വിശ്വാസികൾക്ക് സ്നേഹത്തിന്റെ മുടിമുടിയിലെ ആ ഗ്രഹയിൽ നമസ്കാരം രേഖപ്പെടുത്തുകയാണ്, നന്ദി രേഖപ്പെടുത്തുകയാണ്. ആവേശഭരിതരായി ഈ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ വന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അച്ചടക്കത്തോടെ മനോവീരം നഷ്ടപ്പെടാതെ അറക്കളത്തിൽ അടരാളുകളിലേക്ക് പുറപ്പെട്ട ഉണ്ണിയാഴ്ച പ്രിയങ്കാജി ഒരുങ്ങിക്കഴിഞ്ഞു. അവിടെ പ്രവർത്തകർ അണിനിരന്നു കഴിഞ്ഞു. റോഡിന് ഇരുവശവും റോഡ് ഷോ ഉടൻ തന്നെ കടന്നുപോകും. തുറന്ന വാഹനത്തിലാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുക. പ്രവർത്തകർ